ആറുമാസത്തിനു ശേഷമുള്ള പൊതുദർശനത്തിൽ പരിസ്ഥിതി സംരക്ഷണത്തിന് ആഹ്വാനം ചെയ്ത പോപ്പ് ഫ്രാൻസിസ് മാർപാപ്പ. കൊറോണ വൈറസ് വ്യാപനത്തെ തുടർന്ന് ആറുമാസമായി മുടങ്ങിയ പ്രതിവാര പൊതുദർശന ചടങ്ങ് ഫ്രാൻസിസ് മാർപാപ്പ പുനരാരംഭിച്ചു. സാൻ തോമസോ മൈതാനത്ത് അകലം പാലിച്ചു ഒത്തുകൂടിയ 500 പേർക്ക് നിറപുഞ്ചിരിയോടെ മാർപാപ്പ ആശീർവാദം നൽകി. സ്വിസ് ഗാർഡുകൾ ഉൾപ്പെടെ എല്ലാവരും മാസ്ക് ധരിച്ചിരുന്നു. മാസങ്ങൾക്കു ശേഷം മുഖാമുഖം കാണാൻ കഴിഞ്ഞത് ഏറെ സന്തോഷകരമാണെന്ന് മാർപാപ്പ പറഞ്ഞു. ഡേസിലേക്ക് നടന്നു വന്ന മാർപാപ്പ 2 മീറ്റർ അകലെ നിന്ന് ബാരിക്കേഡിനപ്പുറത്തുള്ളവരുമായി കുശലം പറഞ്ഞു, കുട്ടികളെ ആശീർവദിച്ചു. കഴിഞ്ഞ മാർച്ചിലാണ് മാർപാപ്പ അവസാനമായി പൊതുജനങ്ങളുമായി നേരിട്ട് സംവദിച്ചത്. കോവിഡ് വ്യാപിച്ചതോടെ വിർച്വൽ ദർശനമേ പിന്നീട് ഉണ്ടായിരുന്നുള്ളൂ. ലബനൻകാരനായ വൈദികൻ ജോർജ് പ്രീതി നൽകിയ പതാക ചുംബിച്ച മാർപാപ്പ ലബനു വേണ്ടി പ്രാർത്ഥിച്ചു. ലബനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ അദ്ദേഹം ആഹ്വാനം ചെയ്തു. കോവിഡ് മഹാമാരിയെ കീഴടക്കാൻ എല്ലാവരും സഹകരിച്ച് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു. കൂടാതെ ആഗോളതാപനത്തിനെതിരെ വീണ്ടും പോരാടാനും പോപ്പ് ഫ്രാൻസിസ് ആഹ്വാനം ചെയ്തു. 2015 പാരീസ് കാലാവസ്ഥാ കരാർ പ്രകാരം എല്ലാ രാജ്യങ്ങളും പ്രകൃതിയെ സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്നാണ് പോപ്പിന്റെ ആഹ്വാനം. ആധുനിക സമൂഹം നമ്മുടെ ഗ്രഹത്തെ അതിന്റെ പരിധികൾക്കപ്പുറം ശല്യപ്പെടുത്തി കഴിഞ്ഞു. നിലവിൽ കാലാവസ്ഥ അടിയന്തരാവസ്ഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സൗകര്യങ്ങളോടുള്ള അടങ്ങാത്ത അഭിനിവേശം നമ്മെ കടുത്ത പ്രകൃതി ചൂഷകരാക്കി. കാടുകൾ കയ്യേറി, മേൽമണ്ണ് നശിപ്പിച്ചു, നിലങ്ങളില്ലാതായി, മരുഭൂമികൾ വർദ്ധിച്ചു, കടൽ മലിനമായി, കാറ്റുകളുടെ സാന്ദ്രത കൂടി. അങ്ങനെ പ്രകൃതി തന്നെ മാറിയെന്നും പ്രാർത്ഥനയിൽ പോപ്പ് ചൂണ്ടിക്കാട്ടി. ഇതിനെല്ലാം പരിഹാരം കാണേണ്ടത് മനുഷ്യന്റെ ഉത്തരവാദിത്വമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.